മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറെ ഇഷ്ടത്തോടെ കണ്ടിരുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സാന്ത്വനം ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയാത്ത കൂട്ടുകുടുംബത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും അതുപോലെ കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള സ്നേഹവുമാണ് ഈ സീരിയലിലെ പ്രധാന കഥാമുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങൾ ആരംഭഘട്ടം മുതൽ പിന്നീട് അങ്ങോട്ട് റേറ്റിങ്ങിൽ എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്ന സാന്ത്വനത്തിൻ്റെ സ്ഥാനം എന്നാൽ പരമ്പരയ്ക്ക് ഇടയ്ക്ക് വെച്ചുണ്ടായ ചില മാറ്റങ്ങളാണ് പരമ്പരയുടെ താളം തെറ്റിച്ചത് പിന്നീട് നിരവധി വിമർശനങ്ങൾ പരമ്പരയ്ക്ക് നേരിടേണ്ടി വന്നു നിരവധി തവണ പ്രേക്ഷകർ തന്നെ പറഞ്ഞിട്ടുണ്ട് പരമ്പര അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തമിഴ് പരമ്പരയായ പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെ റീമേക്കാണ് സാന്ത്വനം എന്നാൽ പാണ്ഡ്യൻ സ്റ്റോഴ്സ് മുന്നോട്ട് പോകുന്ന രീതിയിലല്ല സാന്ത്വനം മുന്നോട്ട് പോകുന്നത് ഒരുപാട് വ്യത്യാസങ്ങൾ കഥയിൽ വരുത്തിയിട്ടുണ്ട് അതിനാലാണ് പ്രേക്ഷകർക്ക് പെട്ടെന്ന് പരമ്പര അംഗീകരിക്കാൻ കഴിയാഞ്ഞത് എന്നും തമ്പിയുടെ അഹങ്കാരവും അതുപോലെ സാന്ത്വനംകാരുടെ കരച്ചിലുമൊക്കെ ആയപ്പോൾ എല്ലാവരും പരമ്പര വെറുത്തു തുടങ്ങി ആ സമയത്ത് പ്രേക്ഷകർ കമൻറ്റിലൂടെ തങ്ങളുടെ വിമർശനങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് സംവിധായകനെ മാറ്റൂ എന്നുവരെ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ആ സമയത്താണ് സാന്ത്വനം പരമ്പരയുടെ സംവിധായകനായിരുന്ന ആദിത്യൻ മരിച്ചത് സാന്ത്വനം സംവിധായകന്റെ മരണശേഷം പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു സാന്ത്വനം ടീം എല്ലാം തന്നെ സാന്ത്വനത്തിൻ്റെ പ്രൊഡ്യൂസറാണ് ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും അങ്ങനെ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകനായ ആദിത്യൻ്റെ മനസ്സിലുണ്ടായിരുന്ന ക്ലൈമാക്സ് എപ്പിസോഡിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും അതിനാൽ തന്നെ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയാണ് എന്നുമാണ് ചിപ്പിയും രഞ്ജിത്തും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഏകദേശം ഇതുപോലെ ആയിരിക്കും ചിപ്പിയും രഞ്ജിത്തും അതുപോലെ ആദിത്യനും ഒരുമിച്ച് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സഹോദര തുല്യൻ തന്നെയായിരുന്നു ആദിത്യൻ പരമ്പരയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയ ചിപ്പി ആദിത്യനെ ഓർത്ത് കരയുകയാണ് തങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല എന്നും സാന്ത്വനം പരമ്പരയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു ആദിത്യൻ എന്നും ആണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ പരമ്പരയിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ പരമ്പരയ്ക്ക് വന്നിട്ടുമുണ്ട് അത് കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക